നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആൺപെൺ വേർതിരിവില്ലാതെ മനുഷ്യക്കടത്തിൽ നഗ്നയാക്കി ക്രൂര പീഡനം. കടലിൽ വലിച്ചെറിയുക, അതിനുശേഷം കാട്ടിൽ കുഴിച്ചു മൂടുന്നു. ബംഗ്ലാദേശിലെ സർക്കാർ അംഗീകൃത ലൈംഗിക തൊഴിൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. 2020 ജൂലൈയിൽ ബംഗ്ലാദേശിൽ നിന്നും വൻതോതിൽ ജനങ്ങളെ ഇന്ത്യയിലേക്ക് കടത്തുന്നുവെന്ന വിവരം ലഭിക്കുന്നത്. ലോക്ക്ഡൌണിൽ അന്നമുട്ടിയ ബംഗ്ലാദേശ് ജനതയെ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു മനുഷ്യക്കടത്ത് സംഘങ്ങൾ അതിർത്തി കടത്തിയിരുന്നത്. ആൺപെൺ ഭേദമില്ലാതെ അതിർത്തി കടന്നെത്തിയവർ എവിടെ പോയി? അവർക്ക് എന്ത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കൊന്നും അധികൃതരുടെ കയ്യിൽ ഉത്തരമില്ല. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള 30 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മനുഷ്യക്കടത്ത് നടക്കുന്നത്. ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് ഇവിടെ നിന്ന് പ്രതിവർഷം കാണാതെയാകുന്നത്. ജോലിയും പണവുമെല്ലാം വാഗ്ദാനം ചെയ്താണ് ഇവരെ ഇന്ത്യയിലേക്ക് കടത്തുന്നത്. ലൈംഗിക തൊഴിലിന് വേണ്ടിയാണ് കടത്തുന്നതെന്ന് ആർക്കും അറിയില്ല. കൂട്ടത്തിൽ കുട്ടികളെയും ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടത്തുന്നുണ്ടെന്നും സർക്കാരിതര സംഘടനകൾ വ്യക്തമാക്കുന്നു. മനുഷ്യക്കടത്തിന്റെ പ്രഭവ കേന്ദ്രമായി ബംഗ്ലാദേശും ദക്ഷിണേന്ത്യയും മാറുന്ന കാഴ്ചയാണ് കുറച്ച് വർഷങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഇവിടെ രഹസ്യ സ്വഭാവം കാരണം വളരെ കുറച്ച് കുറ്റകൃത്യങ്ങൾ മാത്രമേ പുറം ലോകം അറിയുന്നുള്ളൂ. ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് അത്രയേറെ ദോഷകരമാണ് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെന്നും വിവിധ സർക്കാർ ഇതര ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആഴ്ചകൾ തോറും ഇത്തരത്തിൽ മനുഷ്യക്കടത്തിനിരയായി എത്തുന്നവരെ കണ്ടെത്തുന്നുണ്ട്. അതേസമയം എത്ര സ്ത്രീകളും കുട്ടികളുമാണ് വിവിധ റാക്കറ്റുകൾ വഴി കടത്തപ്പെട്ടതെന്ന് അറിയാനുള്ള സർവേകൾ നടത്തുക ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല വിവിധ സ്രോതസ്സുകൾ നൽകുന്നത് വ്യത്യസ്തമായ വിവരങ്ങളാണ്. ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ 200,000 സ്ത്രീകളും കുട്ടികളുമാണ് ബംഗ്ലാദേശിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടത്. ഓരോ വർഷം കുറഞ്ഞത് 20,000 സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും മധ്യകിഴക്കൻ രാജ്യങ്ങളിലേക്കും കടത്തപ്പെടുന്നത്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 50,000 ബംഗ്ലാദേശി പെൺകുട്ടികളാണ് ഇന്ത്യയിലേക്കും ഇന്ത്യ വഴി മനുഷ്യക്കടത്തിന് ഇരയാകുന്നത്. ഏതാണ്ട് 10 ദശലക്ഷത്തോളം ബംഗ്ലാദേശ് പൗരന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റക്കാരായി ജോലി ചെയ്യുന്നുണ്ടാണ്. ഇതിൽ 90% മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലാണ്. കുടിയേറ്റക്കാരായി പോയി വിജയം വരിച്ച നിരവധി ബംഗ്ലാദേശ് പൗരന്മാർ ഇവിടെയുള്ളതിനാൽ ഇവിടേക്ക് പോകാൻ ആളുകൾക്ക് താല്പര്യവുമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെടുന്ന സ്ത്രീകളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും മറ്റു ബാലവേലയ്ക്കും ലൈംഗിക തൊഴിലിനും അവയവ കച്ചവടത്തിനുമാണ് വിധേയരാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2011 മുതൽ മിക്ക മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ബംഗ്ലാദേശിൽ നിന്നും തൊഴിലാളികളെ നിയമിക്കുന്നത് നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ജോലി തേടി തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. എന്നാൽ ഇവിടെ എത്തപ്പെടുന്നവരിൽ ഭൂരിഭാഗം മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്നാണ് യാഥാർത്ഥ്യം. കോവിഡിൽ തൊഴിൽരഹിതരുടെ എണ്ണം കൂടിയതും അതിർത്തികളിൽ പലയിടത്തും കാവലും നിയന്ത്രണങ്ങളും കുറഞ്ഞതും മനുഷ്യക്കടത്തുകാർക്ക് കൂടുതൽ സഹായകരമാകുകയും ചെയ്തു. സൗദി അറേബ്യ, ബഹ്റൈൻ, UAE തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി തേടിയും നിരവധി സ്ത്രീകളും പുരുഷന്മാരും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്നുണ്ട്. ബംഗ്ലാദേശ് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കീഴിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന 724 റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇവരെ എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. നിശ്ചിത തുക ഈടാക്കിയാണ് ഇവർ കുറഞ്ഞ വേതനങ്ങൾ ലഭിക്കുന്ന ജോലിക്കായി ആളുകളെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. എന്നാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മറ്റു രാജ്യങ്ങളിലെ റിക്രൂട്ടിംഗ് ഏജൻസികളെ ഈടാക്കുന്നതിൽ ഇരട്ടിയിലധികം തുകയാണ് ബംഗ്ലാദേശിലെ ഏജന്റുമാർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വേതനത്തിൽ തൊഴിൽ നേടിയെത്തുന്നവർ ഏജന്റുമാർക്ക് പണം നൽകുന്നതിന് വേണ്ടി അനധികൃത ജോലികൾക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പെൺകുട്ടികൾ നിർബന്ധിത ലൈംഗിക തൊഴിലിലും കുട്ടികൾ ബാലവേലയുടെ ഭാഗമാകാനും ഉൾപ്പെടെയാണ് നിർബന്ധിതരാകുന്നത്. വേശ്യാലയങ്ങളിലും മറ്റും എത്തിക്കുന്ന പെൺകുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിന് സ്റ്റിറോയിഡ് മറ്റും കുത്തിവയ്ക്കാൻ നിർബന്ധിതരാകുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. 15-35 ഇടയിലുള്ള സ്ത്രീകളിൽ 90% പേരും തുടർച്ചയായി മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കടൽ മാർഗമാണ് കൂടുതലും മനുഷ്യക്കടത്ത് നടത്തുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 2.5 ലക്ഷം ബംഗ്ലാദേശ് പൗരന്മാർ കടൽ മാർഗമുള്ള മനുഷ്യക്കടത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 25 മുതൽ 30 ദിവസം വരെ കടലിൽ ഒരു ചെറിയ ബോട്ടിൽ തിങ്ങിക്കൂടി കഴിച്ചു കൂട്ടേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ അതികഠിനമാണ്. ജോലിയും മറ്റ് പ്രതീക്ഷകളുമായി എങ്ങനെയും കടൽ കടക്കാൻ ആശിച്ച് മനുഷ്യക്കടത്തുകാരുടെ ചതിയിൽപ്പെടുന്ന ഇവർ ഒരു നിശ്ചിത തുക ഏജന്റുമാർക്ക് നൽകുകയും വേണം. പണം കുറഞ്ഞു പോകുന്നതനുസരിച്ച് അവരുടെ യാത്രയിലെ ദുരിതങ്ങളും കൂടുന്നു. ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പോലും കഴിച്ചു കൂട്ടേണ്ടി വരുന്നു. ഇത് താങ്ങാനാവാതെ നിരവധി പേർ മരിച്ചു വീഴുകയും ചെയ്യും. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കാലിലേക്ക് എറിയുന്നത് നോക്കി ബാക്കിയുള്ളവർ കഴിച്ചു കൂട്ടണം. ഇമ്രാൻ ഹുസൈൻ, മുഹമ്മദ് അലി സനിത്, മാർട്ടിൻ സ്വപ്ന പാണ്ഡെ എന്നിവർ ചേർന്ന് ദി ഡെയിലി സ്റ്റോറിൽ എഴുതിയ സേവ് ട്രേഡ് ബൂംസ് ഇൻഡയറക്ട് ട്രയാങ്കിൾ എന്ന ലേഖനത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. യുണൈറ്റഡ് നാഷൻ ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂസിന്റെ കണക്കുകൾ പ്രകാരം 2014 മാത്രം ബംഗാൾ ഉൾക്കടൽ വഴിയുള്ള യാത്രയിൽ 750 പേരാണ് മരിച്ചത്. തായ്ലൻഡിലാണ് ഈ ബോട്ട് എത്തിപ്പെട്ടത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ കടലിലേക്ക് എറിയുകയോ കാടുകളിൽ കുഴിച്ചിടുകയോ ആണ് ചെയ്തത്.
പൗരത്വ നിയമങ്ങൾ പോലുള്ള പുതിയ ചട്ടങ്ങൾ എതിർക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേണം. കേരളത്തിൽ അനധികൃത കുടിയേറ്റക്കാരായി എത്ര പേരുണ്ടെന്നതിനെ കുറിച്ച് ഒരുവിധ കണക്കുകൾ നമുക്ക് മുന്നിലില്ല. ആകെ കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അതിഥി തൊഴിലാളികൾ എന്ന മട്ടിലാണ് പലരും ഇവിടെ കഴിയുന്നത്. കേരളം ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടമായതുകൊണ്ട് അവർക്കിടയിൽ ഒളിച്ചിരിക്കുക പലപ്പോഴും എളുപ്പമാണ്. മുൻപ് നിരവധി തവണയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തീവ്രവാദികളെ പിടികൂടിയത്. ആ സമയത്ത് വിചാരിച്ചു ചില സമയങ്ങളിൽ കാണുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇന്ത്യക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതിൽ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും പേരുകൾ എടുത്തു പറഞ്ഞിരുന്നു. അന്യരാജ്യക്കാരായ ചില തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നായിരുന്നു ഈ മുന്നറിയിപ്പ്. മനുഷ്യക്കടത്ത് നിയമവിരുദ്ധമാണെങ്കിലും ശക്തമായി ഇതിനെ തടയിടാൻ ഇന്നും ബംഗ്ലാദേശിനായിട്ടില്ല. 2012 ബംഗ്ലാദേശ് സർക്കാർ മനുഷ്യക്കടത്ത് നിരോധന നിയമം പാസാക്കിയിരുന്നുവെങ്കിലും ഇപ്പോഴും അത് ഫലപ്രദമല്ല. മനുഷ്യക്കടത്ത് സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഇരയാകപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാനുമാണ് ഈ നിയമം അനുശാസിക്കുന്നത്. PSHD നിയമത്തിലെ 24-ാം വകുപ്പ് പ്രകാരം ഒരാൾ പരാതി സമർപ്പിച്ച ശേഷം 180 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ആന്റി ഹ്യൂമൻ ട്രാഫിക് ട്രിബ്യൂണൽ നിലവിലുണ്ട്. മനുഷ്യക്കടത്തിൽപ്പെട്ട മറ്റു രാജ്യങ്ങളിലെത്തിയവരെ തിരികെ കൊണ്ടുവരാനും അവർക്ക് വേണ്ട നിയമപരിരക്ഷ നൽകാനും നിയമം അനുശാസിക്കുന്നുണ്ട്. സർക്കാർ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് നിലവിലെ മനുഷ്യക്കടത്ത് തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. മനുഷ്യക്കടത്ത് സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തക്കതായ ശിക്ഷ വാങ്ങി നൽകാനും കഴിയണം. 2020 ട്രാഫിക് ഇൻ പേഴ്സൺ റിപ്പോർട്ട് പ്രകാരം ബംഗ്ലാദേശ് സർക്കാർ മനുഷ്യക്കടത്തുകാർക്ക് നൽകുന്ന ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ആഭ്യന്തരമായ സെക്സ് ട്രാഫിക്കിങ്ങോ അതിന് ഭാഗമായുള്ള നിയമനൂലാമാലകളോ പരിഹരിക്കാൻ ബംഗ്ലാദേശ് കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് സെക്സ് ട്രാഫിക്കിംഗ് കൂടുതൽ വിധേയരാകുന്നവരൊക്കെ ഇത് വിനാശകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്കും കാരണമാകുന്നുവെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുപോലുള്ള വാർത്തകൾ ആഴത്തിൽ അറിയുന്നതിനായി മലയാള വാർത്താ ഫോക്കസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.